ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി മാങ്ങയും ഈത്തപ്പയും വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല കിടിലൻ ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഒട്ടും താമസിക്കുന്നില്ല, ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് മാങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പൊടിയുപ്പാണ് ചേർക്കുന്നത്. കല്ലുപ്പ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പൊടിയുപ്പാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് വിനെഗർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വിനെഗറും കൂടി ചേർത്തിട്ട് ഇത് ഒരു ഓവർ നൈറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിതൊന്ന് ഓവർ നൈറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഇനി അച്ചാറിന് വേണ്ടിയിട്ട് കടുക് ഉലുവയൊന്ന് വറുത്ത് പൊടിക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ രണ്ട് ടീസ്പൂണ് കടുകും ഒരു ടീസ്പൂൺ ഉലുവയൊന്ന് വറുത്തെടുക്കുവാണ് പൊടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നല്ല നൈസായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് ഇവിടെ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മാങ്ങയെന്ന് ഉപ്പൊക്കെ പിടിച്ച് നന്നായിട്ട് നീരൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിതിലേക്ക് ഒരു ബൾബ് വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി കട്ട് ചെയ്തതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിവിടെ അര കിലോ ഈത്തപ്പ എടുത്തിട്ടുണ്ട്. അപ്പോൾ പകുതി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടും പകുതി ഞാൻ നന്നായിട്ട് മിക്സിയിലൊന്ന് ഇട്ട് ക്രഷ് ചെയ്തിട്ടാണ് ഇവിടെ ചേർക്കുന്നത്. നമുക്ക് ഇതിലേത് രീതിയിൽ വേണമെങ്കിലും ചേർക്കാം. ഒന്നിക്കിൽ മുഴുവനായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുക, അല്ലെങ്കിൽ മുഴുവനായിട്ട് ക്രഷ് ചെയ്തിട്ടും ചേർക്കാം. അപ്പം ഇതൊക്കെ കൂടി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ് ചേർക്കുന്നത്. മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ കടുകും ഉലുവയും വറുത്ത് പൊടിച്ചിട്ടുണ്ടല്ലോ, അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വിനെഗർ ചേർത്ത് കൊടുക്കാം. ഒട്ടും വെള്ളം ചേർക്കുന്നില്ല, വിനെഗർ മാത്രമാണ് ചേർക്കുന്നത്. വിനെഗർ ചേർത്തിട്ട് നമുക്ക് എത്രത്തോളം ഗ്രേവി പോലെ വേണമെന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് വിനെഗർ വീണ്ടും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ചുകൂടി വിനെഗറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടിതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളെടുക്കുന്ന ബൗള് സ്പൂണൊക്കെ നല്ല ഡ്രൈ ആയിട്ടിരിക്കണം, എന്നാലേ ഏറെക്കാലം ഇത് കേടുകൂടാതിരിക്കുള്ളൂ. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു മധുരവും മെരിവും ഉപ്പൊക്കെ കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് അച്ചാറിന്. ഇനി ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. ഇനി പിറ്റേന്ന് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആവശ്യമുള്ള ഉപ്പോ പഞ്ചസാരയോ വേണമെങ്കിൽ നമ്മൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ടേസ്റ്റ് ആയിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അച്ചാറിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ഡ്രൈ ആയിട്ടുള്ള ഒരു ഗ്ലാസിൻ്റെ കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇതേറെ നാൾ കേടുകൂടാതിരിക്കും. ഇതിൽ നമ്മളൊട്ടും വെള്ളം ചേർക്കുന്നില്ല, വിനെഗർ മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അച്ചാറിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ ഒരു അച്ചാർ റെസിപ്പി ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇൻഷാല്ലാ വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.